ഹലോ മക്കളേ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ നമ്മുടെ ഒമ്പതാം ക്ലാസ്സുകാരുടെ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ പേജ് നമ്പർ 69 എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം 68 എന്താ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇന്ന് നമ്മൾ പേജ് നമ്പർ 69 പോർഷനാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സമയങ്ങളെ അത് നേരെ തുടങ്ങാവേ. ഇനി ഒരു കലണ്ടറിന്റെ പോർഷൻ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഫസ്റ്റ് സെന്റൻസ് സെക്കൻഡ് സെന്റൻസ് ആണ് വായിക്കുന്നത്. റിമെമ്പർ സം ഇൻട്രസ്റ്റിംഗ് തിങ്സ് വി ഫൗണ്ട് ഇൻ ക്ലാസ് 7 അബൌട്ട് സംസ് ഇൻ എ കലണ്ടർ. ഒരു കലണ്ടറിന്റെ സംസിനെ കുറിച്ചുള്ള കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ 7 ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ. കുറച്ച് പേര് ഓർക്കുന്നുണ്ടാവും, കുറച്ച് പേര് ഓർക്കുന്നുണ്ടായിരിക്കില്ല, പേടിക്കണ്ട, നമ്മൾ ഒന്നുകൂടെ മൊത്തം പറയും കേട്ടോ. ഓക്കെ, നൗ ലെറ്റ് സീ സംതിങ് അബൌട്ട് പ്രോഡക്ട്സ് ഓഫ് ദീസ് നമ്പേഴ്സ്. ഓക്കെ, ഈ 7 നമ്മൾ അതിൻ്റെ സമ്മിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ്, കാരണം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് എന്നാണ്. അപ്പം മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ മെയിൻ കേട്ടോ. ഓക്കെ, ടേക്ക് എനി മന്ത് ഇൻ എ കലണ്ടർ ആൻഡ് മാർക്ക് എനി 4 ഡേറ്റ്സ് വിച്ച് ഫോം എ സ്ക്വയർ. ഒരു നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കലണ്ടർ എടുക്കുക, എന്നിട്ട് ആ കലണ്ടറിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ 4 നമ്പേഴ്സിനെ നമുക്ക് മാർക്ക് ചെയ്യണം. ആ 4 നമ്പേഴ്സോടെ കൂടുമ്പോൾ എന്താകണം, ഒരു സ്ക്വയർ ആവണം. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2024 ജനുവരിയിലെ ഒരു കലണ്ടറാണ്. അതിൽ നമ്മളുടെ 8, 9, 15, 16 ആണ് ഞാനിവിടെ ആദ്യം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ 8, 9, 15, 16 ഇത് എന്താകുന്നതെന്ന് നോക്കിയേ, ഒരു സ്ക്വയർ ആകുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തിരിക്കുന്നത് വേറൊരു കലണ്ടറാണ്. അത് അതിൽ അവർ അടയാളപ്പെടുത്തിയിരിക്കുന്നത് 6, 7, 13, 14 ആണ്. അതായത് ഈ 8, 9 പകരം 6 ഉം 7 ഉം ഇവിടെ 13 ഉം 14 ഉം. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ടെക്സ്റ്റിലെ വെച്ചിട്ട് പറയാം. ടെക്സ്റ്റിൽ എടുത്തിരിക്കുന്ന നമ്പേഴ്സ് 6, 7, 13, 14 ഇത് മൺഡേ ആണ്, ഇത് ട്യൂസ്ഡേ ആണ് കേട്ടോ കലണ്ടറിൽ. അപ്പം ഈ 4 നമ്പറും കൂടെ കൂട്ടി ഒരു സ്ക്വയർ ആകുന്നുണ്ട്. ഓക്കെ, മൾട്ടിപ്ലൈ ദ ഡയഗണൽ പെയേഴ്സ്. ഇനി എന്നാ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, ഇവരുടെ ഡയഗണൽ പെയേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ഡയഗണൽ പെയേഴ്സ്. അപ്പം 6 × 14 നമുക്ക് ചെയ്യണം, 7 × 13 നമുക്ക് ചെയ്യണം. അപ്പം ഇത് നമുക്ക് 84 എന്നാണ് കിട്ടുക, ഇത് നമുക്ക് 91 എന്നാണ് കിട്ടുക. ഡയഗണൽ പെയേഴ്സിൻ്റെ കണ്ടുപിടിച്ചു, പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. ഫൈൻഡ് ദെയർ ഡിഫറൻസ്, ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ 91 നിന്ന് 84 കുറയ്ക്കുക, എന്ത് കിട്ടും? 7 അല്ലേ, ഡിഫറൻസ് എന്താ കിട്ടിയേ? 7. നൗ ടേക്ക് അനദർ സെറ്റ് ഓഫ് 4 നമ്പേഴ്സ് ലൈക്ക് ദസ്. ഇനി വേറെ സെറ്റ് ഓഫ് 4 നമ്പേഴ്സിനെ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ കലണ്ടർ എടുക്കാം. ഞാൻ അതിനകത്ത് അടയാളപ്പെടുത്തിയിരുന്നത് 8, 9, 15, 16 ആയിരുന്നു. ഓക്കെ, ഇതും ഞാനും എടുത്തത് മൺഡേ ട്യൂസ്ഡേയിലായിരുന്നു കേട്ടോ. എന്ത് ചെയ്യണം, ഡയഗണൽ പെയേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡയഗണൽ പെയേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. 8 × 16 = 128, 9 × 15 = 135 ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്നാ ചെയ്യണം, ഇവരുടെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. 135 - 128 എത്രയാ? അതും എന്ത് തന്നെ കിട്ടി? 7 തന്നെ കിട്ടി കണ്ടോ. ഇനി ഞാൻ വേറൊരു സെറ്റും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മൺഡേ ട്യൂസ്ഡേ മാത്രം എടുത്താലേ ഇത് പറ്റുള്ളൂ എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാതിരിക്കാൻ ഞാൻ വേറെ 4 നമ്പേഴ്സിനെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ 4 നമ്പേഴ്സ് 4, 5, 11, 12 ആണ്. തേഴ്സ്ഡേ ഫ്രൈഡേ ആണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. എന്ത് ചെയ്യണം, ഡയഗണൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 4 × 12 കണ്ടുപിടിക്കണം, 5 × 11 കണ്ടുപിടിക്കണം. 4 × 12 എത്രയാ? 48 ആണ്. 5 × 11 എത്രയാ? 55 ആണ്. എന്താണ് 55 - 48? 7 കണ്ടോ. എല്ലായിടത്തും ആ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത് എത്രയായിട്ടാ? 7 ആയിട്ടാണ്. ഇനി ബാക്കി എന്താ ടെക്സ്റ്റ് പറഞ്ഞേക്കുന്നതെന്ന് നോക്കാവേ. വൈ ഈസ് ദ ഡിഫറൻസ് 7 എവറി ടൈം? എന്തുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് എല്ലായിടത്തും 7 ആകുന്നത്? ലെറ്റ്സ് യൂസ് ഓൾജിബ്ര ടു ഫൈൻഡ് ഔട്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓൾജിബ്ര ഉപയോഗിച്ച് അതങ്ങ് കണ്ടുപിടിച്ച് കളയാം, നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ഓൾജിബ്ര ഉപയോഗിക്കുമ്പോൾ ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ, ഈ ആദ്യത്തെ നമ്പറിനെ ഞാൻ എക്സ് ആയിട്ട് എടുത്താൽ നെക്സ്റ്റ് നമ്പർ x+1 അല്ലേ. 6, 6+1 ഇവിടെ 8, 8+1 ആണിത്. ഇത് 4, 4+1 ആണിത്. ഓക്കെ, അപ്പം x, x+1.
ഇനി ഈ നമ്പർ ഏതാ? ഈ നമ്പർ ഏതായിരിക്കും? എക്സിനോട് എത്ര കൂട്ടുമ്പോഴാണ് 13 കിട്ടുക? ഇത് അടുത്ത മൺഡേയിൽ വരുന്ന ഡേറ്റ് ആണല്ലേ. അപ്പം എത്ര ഡേയ്സ്, ഒരു വീക്ക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര ഡേയ്സ് ഡിഫറൻസാ? 7 ദിവസം വ്യത്യാസം. അല്ലെങ്കിൽ പോട്ടെ, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 7 അല്ലേ. അപ്പോൾ എക്സിനോട് +7 ചെയ്യുന്നതാണിത്, ഇതോ എക്സിനോട് 8 ചെയ്യുന്നതാണ് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ 6 ആയിട്ട് എടുത്തേ. അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാ? എക്സ്, x+1, x+7, x+8. ഇവിടെയോ 8 നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. 8+7 ആണ് 15, അതിൻ്റെ നെക്സ്റ്റ് നമ്പർ 8x+8 ആണ് 16. ഓക്കെ, അത് ഇവിടെയും അങ്ങനെ തന്നെ. 4നോട് 7 കൂട്ടുമ്പോഴല്ലേ നമുക്ക് 11 കിട്ടുക. ഇത് x+7 ആണ്, ഇത് x+8 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നമ്പേഴ്സിനെ എങ്ങനെ എടുത്തേക്കുന്നേ? x+1, പിന്നെ ഇവിടെയുള്ള നമ്പർ x+7 ആണ്, ഇവിടെയുള്ള നമ്പർ x+8 ആണ്. ഓക്കെ, അപ്പോൾ യൂസിങ് ആൾജിബ്ര നമ്മളിത് ട്രൂ ആണെന്ന് തെളിയിക്കാനായിട്ട് പോവാ. അപ്പോൾ എങ്ങനെയായിരിക്കും തെളിയിക്കേണ്ടത്? ആദ്യം നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് കാണണം അല്ലേ, ഡയഗണൽ പെയേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണണം. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഓഫ് ഈ എക്സിനും വൈക്കും ഒക്കെ, അല്ലെങ്കിൽ എക്സിന് ഇത് ട്രൂ ആണ്, എക്സിന് അത് 7 ആണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഏത് നമ്പേഴ്സ് വന്നാലും അത് അങ്ങനെയേ വരുള്ളൂ. അല്ലെങ്കിൽ എക്സും x+1 x+7 x+8 വരുന്ന ഏത് നമ്പേഴ്സ് വന്നാലും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ പെയേഴ്സ് ആദ്യം കണ്ടുപിടിക്കും. ഡയഗണൽ പെയേഴ്സ്, ആദ്യത്തെ ഡയഗണൽ പെയർ ഏതൊക്കെയാ? എക്സും x+8 എക്സ് ഇൻറ്റു x+8. എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഇൻറ്റു എക്സ് x² ആണ്, പ്ലസ് എക്സ് ഇൻറ്റു 8x ആണ്. അപ്പം x² + 8x എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ പ്രൊഡക്റ്റോ? x+1 × x+7. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് x² പ്ലസ് എക്സ് ഇൻറ്റു 7 x പ്ലസ് 1 × x പ്ലസ് 1 × 7 7. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? x² + 7x പ്ലസ് ഓക്കെ 7x + x എന്ന് പറഞ്ഞാൽ 7x കൂടെ ഒരു എക്സും കൂടെ കൂടുന്നു, അതായത് 8x + 7. നോക്കിക്കേ, ഇവിടെ x² + 8x ആണ് ഇതിൻ്റെ ഡയഗണൽ പെയർ പ്രൊഡക്റ്റ് വന്നത്. ഇതിൻ്റെ വന്നപ്പം x² + 8xനോട് 7 കൂടെ കൂടി. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ആ, ഇത്രയും ഭാഗം സെയിം അല്ലേ രണ്ടുപേർക്കും, കൂടുതലായിട്ട് ഈ 7 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 7 ആയിരിക്കും. ഇനി പെട്ടെന്ന് അത് കത്തിയില്ലെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ച് നോക്കാം? ഡിഫറൻസ് എന്ന് പറഞ്ഞത് കണ്ടുപിടിച്ച് നോക്കാം. ഡിഫറൻസ് അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നതാണ് ഡിഫറൻസ്. അപ്പം x² + 8x + 7, അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? x² + 8x കുറയ്ക്കണം അല്ലേ. മുമ്പേ ചെയ്ത പോലെ നമ്മൾ ഈ ബ്രാക്കറ്റിനുള്ളിൽ നിന്ന് അവരെ പുറത്തെടുത്ത് കഴിയുമ്പോൾ എന്തുവരും? 8x + 7 അങ്ങനെ തന്നെ ബ്രാക്കറ്റ് മൈനസ് അകത്തേക്ക് പോകും. -x² - 8x എന്ന് വരും. നോക്കിയേ, ഇവിടെ +x² - -x² ഉണ്ട്, അവർ ക്യാൻസലായിട്ട് പോകും. ഇവിടെ +8x - -8x ഉണ്ട്, അത് ക്യാൻസലായി പോകും. ബാക്കി എന്നാ ഉള്ളത്? 7. അപ്പോൾ എക്സ് വെച്ച് ചെയ്യുമ്പം, അല്ലെങ്കിൽ ആൾജിബ്രയിൽ ഈ ഒരു റിസൾട്ട് ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ഥാനത്ത് ഏത് നമ്പർ എടുത്താലും എങ്ങനെയുള്ള നമ്പർ ആയിരിക്കണം? ആ എടുക്കുന്ന കലണ്ടറിലെ ആ നമ്പർ ഒരു സ്ക്വയറിൽ വരുന്ന 4 നമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ 4 നമ്പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ ഡയഗണലിൻ്റെ പ്രൊഡക്ട്സ് കണ്ടിട്ട് ആ രണ്ട് പ്രൊഡക്ട്സും തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ നമുക്ക് 7 ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇത് രണ്ടും അല്ലാതെ വേറെ, സോറി, ഇത് 3 അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു 4 നമ്പേഴ്സിനെ ഇതുപോലെ നിങ്ങൾ കലണ്ടറിൽ കണ്ടുപിടിച്ചിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. കിട്ടുന്നുണ്ടോ എന്ന് നോക്കണേ, എന്നിട്ട് ഒന്ന് കമൻ്റ് ചെയ്തേക്കണം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കേട്ടോ. അടുത്ത് നമുക്ക് ടെക്സ്റ്റിലെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് തന്നേക്കുന്നത്. മേക്ക് എ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ലൈക്ക് ദിസ്, ഇതുപോലെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 1 മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്, സെക്കൻഡ് റോ 2 മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, ഇനി ഇതിനകത്ത് അവർ നമുക്ക് മുമ്പേ നമ്മൾ കലണ്ടറിൽ ചെയ്ത പോലെ തന്നെ ഒരു സ്ക്വയർ വരുന്ന പോലെ 4 നമ്പേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇവർ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ക്വയറും പിന്നെ 35, 40, 42 ഈ ഒരു സ്ക്വയർ ഓഫ് നമ്പേഴ്സും ആണേ. ഇത് വെച്ചിട്ടാണ് അവർ എക്സാമ്പിൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതി? മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ഓഫ് ഓരോ നമ്പേഴ്സിനെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ റോ ആയിട്ട് എഴുതി, എന്നിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തു. ഇനിയോ, ഇൻസ്റ്റെഡ് ഓഫ് മൾട്ടിപ്ലൈയിങ് ആസ് ബിഫോർ ആ ഡയഗണൽ പെയേഴ്സ് ഇൻ ഈ സ്ക്വയർ. മുമ്പേ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കലണ്ടറിനകത്തെ
ഡയഗണൽ പെയേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ രണ്ട് പ്രൊഡക്റ്റിൻ്റെയും കൂടെ ഡിഫറൻസ് കണ്ടു. ഇവിടെ ആ മൾട്ടിപ്ലിക്കേഷന് പകരം ഡയഗണൽ പെയേഴ്സിൻ്റെ സമ്മാണ് കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യത്തിനകത്ത് 12 + 20 കണ്ടുപിടിക്കണം, അതുപോലെ 15 + 16 കണ്ടുപിടിക്കണം. 12 + 20 എന്ന് പറയുന്നത് 32 ആണ്, അതുപോലെ 15 + 16 എന്ന് പറയുന്നത് 31 ആണ്. ഓക്കെ, ഇനി ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? ഇവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 32 - 31 അത് 1 ആയിരിക്കും അല്ലേ. ആദ്യത്തെ കേസിൽ 1 ആണ്. ഇനി രണ്ടാമത്തെ കേസിലൊന്ന് നോക്കാം. ഇതിൻ്റെ പ്രൊഡക്റ്റ്, ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ 35 + 48 ഇത് 42 + 40 അപ്പോൾ ഇത് നമുക്ക് 83 എന്നും കിട്ടും, ഇത് നമുക്ക് 82 എന്നും കിട്ടും. അപ്പോൾ അവിടുത്തെ ഡിഫറൻസ് എത്രയാ? അവിടുത്തെ ഡിഫറൻസും 1 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആൾജിബ്ര ഉപയോഗിച്ച് ഇതിൻ്റെ ജനറൽ ഫോം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അല്ല, ഇവിടെ നമുക്ക് ആദ്യം ടെക്സ്റ്റ് ബുക്കിൽ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും, ഇങ്ങനെ ഡയഗണൽ പെയേഴ്സിൻ്റെ സം കണ്ടുപിടിച്ചിട്ട് ആ രണ്ട് സമ്മും കൂടെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതായിരിക്കും എന്ന് ആൾജിബ്ര ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഇത് വെച്ചിട്ട് ഡിഫറൻസ് കണ്ട് നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി അത് ചെയ്തു, രണ്ടെണ്ണം കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി അങ്ങനെ ചെയ്യുമ്പോൾ, ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് 1 ആയിരിക്കും കിട്ടുന്നത്. ഇനി അതെന്ത് ചെയ്താൽ മതി? ആൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, പ്രൂവ് ചെയ്യണമെങ്കിൽ ഇനി നമുക്ക് എങ്ങനെ എടുക്കണം, അതിൻ്റെ ജനറൽ ഫോം എങ്ങനെ എടുക്കണമെന്ന് നമുക്കറിയണം അല്ലേ. എങ്ങനെ ഇതിനെ ജനറൽ ഫോം എഴുതുമെന്നുള്ളത് നമ്മൾ കൺഫ്യൂഷൻ ആകും. അപ്പോൾ നമ്മൾ നോക്കിയേ, ആദ്യത്തെ ഫസ്റ്റ് റോയിൽ നമ്മൾ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 സ്റ്റാർട്ട് ചെയ്യുന്നു, 1, പിന്നെ 2 × 1, 3 × 1, 4 × 1, 5 × 1, 6 × 1, 7 × 1, 8 × 1, 9 × 1 കിട്ടും, ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസേഴ്സ് ആണ് എഴുതിയേക്കുന്നത്. രണ്ടാമത്തെ റോയിൽ, സെക്കൻഡ് റോയിൽ 2 സ്റ്റാർട്ട് ചെയ്യുന്നു, ആൻഡ് രണ്ടാമത്തെ എലമെൻറ്റ് 2 × 1 ആണ്. മൂന്നാമത്തെ എലമെൻറ്റ് 2 × സെക്കൻഡ് എലമെൻറ്റ് 2 × 2 ആണ്. മൂന്നാമത്തെ എലമെൻറ്റ് 2 × 3 ആണ്. ഇത് 2 × 1 ആണ്, 2 × 2 ആണ്, 2 × 3 ആണ്, 2 × 4 ആണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇനി എനിക്ക് പെട്ടെന്നൊരു 7th റോയിലേക്കാണ് നോക്കാൻ തോന്നിയത്. അപ്പോഴോ 7th റോയിൽ എന്താ സംഭവിച്ചേക്കുന്നത്? 7 × 1, 7 × 2, 7 × 3, 7 × 4 എന്നും പറഞ്ഞാണ് പോയിരിക്കുന്നത്. ഇനി എനിക്ക് പെട്ടെന്ന് അപ്പോൾ 4th റോയിൽ നോക്കാൻ നോക്കി. അവിടെയോ ഇത് 4 × 1 ആണ് ആൻസർ കിട്ടിയേക്കുന്നത്, 4 × 2 ആണ് ഈ ആൻസർ കിട്ടിയേക്കുന്നത്, 4 × 3 ആണ് ഈ ആൻസർ കിട്ടിയേക്കുന്നത്, 4 × 4 ആണ് ഈ ആൻസർ കിട്ടിയേക്കുന്നത്. അങ്ങനെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന ടെക്സ്റ്റിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ദേ ഈ ഒരു 4 നമ്പേഴ്സും ഈ ഒരു 4 നമ്പേഴ്സും ആണ്. ഓക്കെ, അപ്പോൾ ഇവരെ രണ്ടുപേരെ ഒന്ന് കമ്പയർ ചെയ്യാം. ഇതെന്താണ്? എന്നിൻ്റെ സെക്കൻഡ് മൾട്ടിപ്പിളിൽ നിന്ന് തുടങ്ങിയിട്ടെടുത്തിട്ടുള്ള 4 നമ്പർ അല്ലേ. അതായത് ആ നമ്പർ കഴിഞ്ഞുള്ള നമ്പർ, അതിൻ്റെ തൊട്ടും താഴെയുള്ള നമ്പർ, അത് കഴിഞ്ഞുള്ള നമ്പർ. ഇതോ എന്നിൻ്റെ 5th മൾട്ടിപ്പിളിൽ നിന്ന് തുടങ്ങിയേക്കുന്ന നമ്പർ. ഇനി നമ്മളോട് ടെക്സ്റ്റ് ചോദിച്ചിരിക്കുക, അങ്ങനെയാണെങ്കിൽ എന്ത് മൾട്ടിപ്പിൾ ഓഫ് എന്നിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു 4 നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? പറയാവോ? സെക്കൻഡ് മൾട്ടിപ്പിൾ ഓഫ് എന്ന് പറഞ്ഞാൽ 2 എന്നാണ് തുടങ്ങിയത്. 5th മൾട്ടിപ്പിൾ ഓഫ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് തുടങ്ങിയത്? 5 തുടങ്ങിയത്. അപ്പോൾ എന്ത് മൾട്ടിപ്പിൾ ഓഫ് എന്ന് പറഞ്ഞാൽ mn എന്ന് വേണം തുടങ്ങാൻ. അങ്ങനെയാണെ അടുത്ത നമ്പറോ? ഇത് 2n ആയിരുന്നു, അടുത്തത് 3n ആയിരുന്നു. അതായത് 2 + 1 ആണ് ഈ 3 വന്നത് അല്ലേ. അപ്പം ഇതോ m + 1n ആണ്. ഓക്കെ, ഇനി താഴെ വരുന്ന നമ്പറിനെ കുറിച്ച് എന്നാ പറയാൻ പറ്റും? ഇത് 2n ആയിരുന്നപ്പം ഇത് 2n + 1 ആയിരുന്നു. ഇവിടെ 2 പകരം നമ്മുടെ m ആണ്. അപ്പം ഇതെന്തായിട്ട് വരും? ഇത് m × n + 1 വരും. ഓക്കെ, ഈ ടേമോ? ഇത് 3n ആയിരുന്നു മുകളിൽ, അപ്പോൾ അല്ലെങ്കിൽ ഇത് 2n + 1 ആയിരുന്നു, അതിൻ്റെ ഇപ്പുറത്തേത് 3n + 1 ആണ്. അപ്പോൾ ഇവിടെ m × n + 1 ആകുമ്പോൾ അടുത്തത് m + 1 × n + 1 അല്ലേ. അടുത്തടുത്ത നമ്പേഴ്സ് അല്ലേ, ഇത് 2, ഇത് 3. 2 + 1 ആണ് 3, ഇവിടെ 2 പകരം m ആയിരുന്നു. അപ്പോൾ m × n + 1 കഴിഞ്ഞാൽ m × n + 1 വന്നു, പിന്നെ m കഴിഞ്ഞിട്ടുള്ള നമ്പറാണ് m + 1. അപ്പം ഇത് കഴിഞ്ഞുള്ള നമ്പർ m + 1 × n + 1 വന്നു. അപ്പോൾ ഇത്രയും നമ്മൾ എഴുതി. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റി ഇവരെ ഒന്ന് എഴുതാൻ പോവുക. ആദ്യത്തെ നമ്പർ mn, അതങ്ങനെ തന്നെ എഴുതി mn.
അടുത്ത നമ്പർ എം പ്ലസ് വൺ ഇൻറ്റു എൻ ആ. അപ്പോൾ നമുക്കിതിനെ എം എൻ പ്ലസ് വൺ ഇൻറ്റു എൻ എന്ന് എഴുതാം. കാരണം എൻ ഇവർക്ക് കോമൺ ആണ്. അപ്പം എം ഇൻറ്റു എൻ എം എൻ പ്ലസ് വൺ ഇൻറ്റു എൻ എൻ. ഇവിടെ അപ്പോൾ എങ്ങനെ എഴുതാം? എം ഇൻറ്റു എൻ എം എൻ പ്ലസ് എം ഇൻറ്റു വൺ എം. ഇവരെയോ എം പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് വൺ ആ. നമുക്കറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എം ഇൻറ്റു എൻ എം എൻ എം ഇൻറ്റു വൺ എം പ്ലസ് എം പ്ലസ് വൺ ഇൻറ്റു എൻ എൻ പ്ലസ് വൺ ഇൻറ്റു വൺ വൺ. നമ്മുടെ ഫോർമുല അല്ലേ, ഇത്ര എഴുതി വെച്ചു. അപ്പോൾ നമുക്കിനി ഡയഗണൽ എലമെൻസിൻ്റെ സം കാണാം. ആദ്യത്തെ സം എം എൻ ഇൻറ്റു ഇത്, ഓക്കെ എം എൻ ഓ സോറി ഇൻറ്റു അല്ല പ്ലസ് എം എൻ പ്ലസ് എം എൻ പ്ലസ് എം പ്ലസ് എൻ പ്ലസ് വൺ. ഇതല്ലേ സമ്മ്? എം എൻ പ്ലസ് ഇതും കൂടെ എം എൻ പ്ലസ് എം പ്ലസ് എൻ പ്ലസ് വൺ. എന്ത് വരും? എം എൻ പ്ലസ് എം എൻ ടു എം എൻ പ്ലസ് എം പ്ലസ് എൻ പ്ലസ് വൺ. ഓക്കെ, ഇനി അടുത്ത രണ്ട് ഡയഗണൽ എലമെൻസിൻ്റെ സമ്മ് കാണാം. എം എൻ പ്ലസ് എൻ ആണ് ഈ എലമെൻറ്റ്. ഇതോ എം എൻ പ്ലസ് എം. അപ്പോൾ പ്ലസ് എം എൻ പ്ലസ് എം. നോക്കിക്കേ, എം എൻ കൂടെ ടു എം എൻ പ്ലസ് എൻ പ്ലസ് എം. ഓക്കെ, ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഡിഫറൻസ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കിയാൽ അറിയാം. ഇതിൽ ഇത്രയും ഭാഗം സെയിമാണ്, പിന്നെ എക്സ്ട്രാ ഉള്ളത് ഈ വണ്ണ് മാത്രമാണ്. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഡിഫറൻസ്. പക്ഷെ നമുക്ക് ആൾജിബ്ര ചെയ്യണം. അപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ടു എം എൻ പ്ലസ് എം പ്ലസ് എൻ പ്ലസ് വൺ മൈനസ് ബ്രാക്കറ്റിൽ ടു എം എൻ പ്ലസ് എൻ പ്ലസ് എം അല്ലേ. ഈ ബ്രാക്കറ്റ് നമ്മൾ മാറ്റിക്കഴിയുമ്പം മൈനസ് അകത്തേക്ക് വരും അല്ലേ. അപ്പോൾ ഈ പ്ലസ് എല്ലാം മൈനസ് ആകും, ആ വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താകും ഇവിടെ ടു എം എൻ ഉം മൈനസ് ടു എം എൻ ഉം ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ആകും. പിന്നെ എൻ പ്ലസ് എന്നും മൈനസ് എന്നും ഉണ്ട്, അത് ക്യാൻസൽ ആകും. പ്ലസ് എമ്മും മൈനസ് എമ്മും ഉണ്ട്, അത് ക്യാൻസൽ ആകും. ബാക്കിയുള്ളത് വൺ. എന്താ അപ്പം അതിൻ്റെ ഡിഫറൻസ്? വൺ. നമ്മൾ ഓൾറെഡി നമ്മളുടെ എന്താണ് നമ്പേഴ്സ് വെച്ചിട്ട് ആ അങ്ങനെ ആ ഡയഗണൽ എലമെൻസിൻ്റെ സം എടുത്ത് അതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ വൺ ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. ആൾജിബ്ര ഉപയോഗിച്ച് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ, മനസ്സിലായിക്കോളും. ഇത് പാടാന്ന് നിങ്ങൾക്ക് തോന്നും, പേടിക്കണ്ട, എല്ലാവർക്കും ഇങ്ങനെയാണ് തുടക്കത്തിൽ കേട്ടോ. ഈ ആൾജിബ്ര ആദ്യമേ കാണുമ്പോൾ ഒരു പേടിയുള്ളു, ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. അപ്പം നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഈസിയാന്ന് വിചാരിച്ചിരിക്കരുത്, ചെയ്ത് നോക്കണം. ബുക്കും പേന എടുത്ത് തന്നെ ചെയ്ത് നോക്കിയാൽ മാത്രമേ പഠിക്കുകയുള്ളൂ, പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി എക്സർസൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് ഓടി വരുന്നതാണ്, വേഗം തന്നെ വരുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേഗം കാണാം. അതുവരേക്കും ടേക്ക് കെയർ.